യൂണിവേഴ്സിനോട് എന്ത് ചോദിച്ചാലും അത് കിട്ടും എന്ന് പറയാറുണ്ട്. അത് ശരിയാണോ? ശരിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ഡിവൈൻ എനർജി ഉണ്ട് അല്ലേ. നമ്മളെല്ലാവരും ആ എനർജിയായിട്ട് കണക്റ്റഡ് ആണ്. പക്ഷെ നമ്മളത് മറന്നുപോയി. നമ്മൾ ആരാണെന്ന് മറന്നുപോയി. നമ്മൾ എന്താണെന്ന് മറന്നുപോയി. അതും ഒരു പ്രക്രിയയാണ്. ഇറ്റ് ഇസ് വെരി നോർമൽ. മറന്നു പോയാലാണ് ഈ കേളി മുഴുവൻ നടക്കുകയുള്ളൂ. എന്നാലേ സൃഷ്ടിയുടെ എന്തിനാണോ സൃഷ്ടി നടന്നത് അതിൻ്റെ ആ ഒരു അർത്ഥം അല്ലെങ്കിൽ ആ ഒരു ആവശ്യം നിറവേറുള്ളൂ. അപ്പോൾ ഈ മറക്കണമെന്നുള്ളത് സൃഷ്ടിയിലുള്ളതാണ്. പക്ഷേ അത് ഓർമ്മിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ദൗത്യമാണ്. അപ്പം നമ്മൾ ഇരുന്ന് നമ്മൾ ആ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം എല്ലാ ദിവസവും മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ ആരാണ് എന്നുള്ളത്, നമ്മൾ എന്ത് എനർജി ആയിട്ടാണ് കണക്റ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ ആ ഫ്രീക്വൻസി ഫൈൻ ട്യൂൺ ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എന്ത് ചോദിച്ചാലും നടക്കും. വെറുതെ ചോദിച്ചാൽ മതി, നടക്കും. അപ്പം നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നടക്കും. അതേ കാര്യം തന്നെ അത് നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല, നടക്കണം എന്ന് നമ്മൾ തറപ്പിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ അത് നടക്കാൻ ചാൻസസ് കുറവാണ്. സാധാരണക്കാരുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്, ധ്യാനം ശീലിച്ചവരുടെ കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാനിഫെസ്റ്റേഷൻ ഫ്രീക്വൻസി, ഇപ്പം നമ്മൾ യൂണിവേഴ്സിനോട് ചോദിച്ചിട്ട് നടക്കും എന്ന് പറയണത് അത് കറക്റ്റ് മാനിഫെസ്റ്റേഷൻ ഫ്രീക്വൻസിയിൽ അത് നടക്കുന്നു എന്നുള്ളതാണ്. മാനിഫെസ്റ്റേഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്ന ഫ്രീക്വൻസി ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസിയാണ്. ഇപ്പോൾ എന്തെങ്കിലും അല്ലെ ഒരു ലോട്ടറി അടിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം അതിൻ്റെ എനർജി ഭയങ്കര ലൈറ്റാണ്. നടക്കണം എന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. അടിക്കുക ആവോ എന്നുള്ള ആ സംഭവം അത് നടക്കും. എന്നാൽ എനിക്ക് അടിക്കണം എന്ന് ഞാൻ ബലം പിടിച്ചു അല്ലെങ്കിൽ അടിക്കണ്ട എന്താണെങ്കിലും അത് നടക്കാൻ ചാൻസസ് കുറവ്. അപ്പം അത് തന്നെ നെഗറ്റീവായിട്ടും നമ്മളിപ്പോൾ നമ്മുടെ ഈ മൈൻഡ് ഭയങ്കര പവർഫുൾ ആണെന്ന് പറഞ്ഞു നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോവുകയാണ്, അത് അടച്ചിട്ടുണ്ടാവൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കതും 99% അടച്ചിട്ടുണ്ടാവും. അതല്ല. അപ്പം നമ്മളത് എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയണം. ഇങ്ങനെ ഒയ്യോ വേണ്ട അപകടം ഉണ്ടാവോ അങ്ങനെ പറയരുത്. എല്ലാം നമ്മൾ എന്താണോ നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കണ ആ കാര്യം മാത്രം പറയാം. ഇപ്പോൾ അബദ്ധവശാൽ നമ്മളൊരു നെഗറ്റീവ് സാധനം പറഞ്ഞു അല്ലെങ്കിൽ ധ്യാനമൊക്കെ ശീലിക്കുന്നവരാണെങ്കിൽ മറ്റുള്ളവർ പറയണ നെഗറ്റീവ് കേട്ടു എന്നുണ്ടെങ്കിലും അവരിലൂടെ അത് മാനിഫെസ്റ്റഡ് ആവും. അത് പറഞ്ഞവരുടെ പ്രശ്നമല്ല, അത് കേട്ടു, മറ്റവർ കേട്ടു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ കേട്ടവർ അത് ഫ്ലിപ്പ് ചെയ്താൽ മതി. അതിനെ നമ്മൾ ഫ്ലിപ്പ് ചെയ്യാന്നാ പറയാം, അതിനെ നമ്മൾ തിരിച്ച് പറയുന്നു ഇല്ല അതങ്ങനെ നടക്കില്ല ഇതിങ്ങനെ നടക്കൂ എന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ നടക്കും. അത്രയും പവർഫുള്ളാണ് നമ്മുടെ ഓരോ തോട്ട്സും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ സംശയങ്ങൾ കയറി വരും. ഇപ്പം നമ്മൾ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു വീട് വെക്കണം എന്നാണ് ആഗ്രഹം. അപ്പം നമ്മൾ എനിക്കൊരു വീട് വെക്കണം എന്ന് പറയുമ്പോൾ ഈ മൈൻഡാണ് ഇവിടെ വില്ലൻ. മൈൻഡ് ഒരു 100 ക്വസ്റ്റ്യൻ കൊണ്ടിടും. എങ്ങനെ വീട് വയ്ക്കും, എവിടെ നിന്ന് ലോൺ കിട്ടും, എത്ര രൂപ ഉണ്ടെങ്കിൽ ആ വയ്ക്കാൻ പറ്റുക, അല്ലെങ്കിൽ എവിടെ സ്ഥലം കിട്ടും, സ്ഥലത്തിന് ഇത്ര വിലയുണ്ട്, വീടിന് ഇത്ര വില, അങ്ങനെ കുറേ സാധനങ്ങൾ വന്നിട്ട് ഇതിനെ മൊത്തം സപ്രസ് ചെയ്ത് ഇല്ലാണ്ടാക്കും. അപ്പം മൈൻഡിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ ഈ നേരത്തെ പറഞ്ഞത് അക്ഷരം പ്രതി നടക്കും. യൂണിവേഴ്സിനോട് എന്ത് ചോദിച്ചാലും കിട്ടും. കാരണം അവിടെ വില്ലനായിട്ട് മൈൻഡില്ല. മൈൻഡിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ മെഡിറ്റേഷനിൽ പഠിപ്പിക്കുന്നത്. ഈ ഒരു മൈൻഡ് കൺട്രോൾ നമുക്ക് എങ്ങനെ വരുത്താനായിട്ട് സാധിക്കും? മൈൻഡ് കൺട്രോൾ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു അല്പം എഫേർട്ട് എല്ലാ ദിവസവും ഇട്ടാൽ മതി. ഈ മൈൻഡ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ചിന്തിക്കുന്ന കാര്യങ്ങൾ മുഴുവനും ഒരു എഫേർട്ട് വിടാതെ അത് നമ്മളിലേക്ക് മാജിക് പോലെ അട്രാക്റ്റഡ് ആയിട്ട് വരും. ജോലി ആകാം, ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആകാം, കടം വീടുന്നതാകാം, അതല്ലെങ്കിൽ എന്തുമാകാം, അത് നമ്മളിലേക്ക് നടന്ന് കഴിയുമ്പോഴായിരിക്കും നമ്മൾ അയ്യോ ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് നടന്നേ എന്ന് തോന്നുന്നത്. അങ്ങനെ മാജിക്കലായിട്ട് നടക്കും. അതിന് ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് ഇതിനായിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് ആ 10 മിനിറ്റ് ഫോണിൽ ജസ്റ്റ് ഒരു ടൈമർ സെറ്റ് ചെയ്യുക. 10 മിനിറ്റിന് ടൈമർ സെറ്റ് ചെയ്തിട്ട് ആ ടൈമർ ഓൺ ചെയ്യുക. എന്നിട്ട് മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ, ആ 10 മിനിറ്റിനുള്ളിൽ മനസ്സിലേക്ക് വരുന്ന ചിന്തകളെ വെറുതെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് മാത്രമേ ഇരിക്കുക, അതിനെ നിരീക്ഷിക്കുക. ഇങ്ങനെ ഒരു തോട്ട് വന്നു, ഓക്കെ ഇപ്പോൾ ഫോൺ ബെല്ലടിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു, ഓക്കെ മറ്റേ എന്നാ ഈ ആൾ എന്നെ കഴിഞ്ഞ ദിവസം കുറ്റം പറഞ്ഞു, ഓക്കെ ഞാനത് ചിന്തിച്ചു, ഇത് നല്ലതാണോ ചീത്തയാണോ ചിന്തകൾ, അതിനെ നമ്മൾ കറക്റ്റ് ചെയ്യാനോ ഒന്നും പോകണ്ട. ഈ തോട്ട്സിനെ ഒബ്സർവ് ചെയ്ത് മാത്രം 10 മിനിറ്റ് ഇരിക്കുക. ആ ടൈമറിൻ്റെ ബെല്ലടിച്ച് കഴിയുമ്പോൾ മാത്രം നിർത്താൻ പാടുള്ളൂ. അതിൻ്റെ ഇടയിലുള്ള ഫുൾ സമയം ഈ ഒബ്സർവേഷന് വേണ്ടി മാറ്റി വയ്ക്കുക. അകാരണമായിട്ട് വരുന്ന പെട്ടെന്ന് വരുന്ന ദേഷ്യം അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള വെറുപ്പ് വേദന പക
അങ്ങനെയുള്ള കംപ്ലീറ്റ് സംഭവങ്ങൾ മാറിക്കിട്ടുന്ന മാത്രമല്ല, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ലൈഫിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടും എഫേർട്ട്ലെസ് ആയിട്ടും നമുക്ക് മാനിഫെസ്റ്റഡ് ആയി കിട്ടുകയും ചെയ്യും. കാരണം യൂണിവേഴ്സിന് എപ്പോഴും ആഗ്രഹം നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നാണ്. നമ്മൾ നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഉള്ളൊരു ലൈഫ്, ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ട്, ഏറ്റവും അതിൻ്റെ ദ ബെസ്റ്റ് ലെവലിൽ നമ്മൾ ജീവിക്കണം എന്നാണ് പ്രപഞ്ചത്തിന് ആഗ്രഹം. പക്ഷേ നമ്മളാണ് അതിനനുവദിക്കാത്തത്. നമ്മൾ അനുവദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നമ്മളൊരു വാക്വം സ്പേസ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആ പ്രപഞ്ചത്തിലെ ഊർജ്ജം അല്ലെങ്കിൽ ആ ഡിവൈൻ എനർജി എന്താണോ നമ്മൾ അതിനെ പേരിട്ട് വിളിക്കുന്നത് അത് വന്ന് നിറയും. അത് വന്ന് നിറയാനായിട്ടുള്ള ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ മൈൻഡിൽ വരുന്ന ഈ കംപ്ലീറ്റ് ജങ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒബ്സർവേഷൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ വരുന്ന 90% കാര്യങ്ങളും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. 80 അല്ലെങ്കിൽ 70% കാര്യങ്ങളും ചുമ്മാ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന തോട്ട്സാണ്, ഒന്നും നമുക്ക് ഉപകാരത്തിൽപ്പെടുന്നതല്ല. അപ്പം തന്നെ തന്നെ അത് കൺട്രോൾ ചെയ്ത് പൊക്കോളും. അതിനാണ് ഈ പ്രാക്ടീസ് നടത്തുന്നത്. വേറെ ഒന്നും ചെയ്യേണ്ട, വെറുതെ ഇത് മാത്രം ചെയ്താൽ മതി. അപ്പം നമ്മൾ ആ സ്പേസ് നമ്മുടെ ഉള്ളിൽ എംപ്റ്റി സ്പേസ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവിടെ ആ യൂണിവേഴ്സൽ എനർജി, ആ ഡിവൈൻ എനർജിയാണ് വന്നതെന്നറിയണേ. അതാണ് പിന്നെ നമ്മുടെ ലൈഫിൽ മാജിക്കും മിറക്കിൾസും ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്ത് അത് നമുക്ക് അനുഭവത്തിൽ കൊണ്ടുവരുന്നത്.